Hi viewers, IT Azhikode Fitness First Year Theory Online Class like ellavarkkum swagatham. Innathe class Fits and Their Classification. Ente peru Radhakrishnan, Azhikode IT le Senior Instructor aanu. Fit limit tolerance munpu thanne class cheyirunnu. Adinte continuation aayittulla class aanu idu. Innathe class nam discuss cheyyunnathu Fits and their classification. Adhyamayite fit endanu nokka. It is a relationship that exists between two mating parts, a hole and a shaft, with respect to their dimensional differences before assembly. Appo endanu fit? Namukku swabhavikamayi namukku ariyam rendu particles nammal fit cheyanda aavashyam varum. Udharamayite oru penayude top oru penayude mullu tight aayi nilkanam. Adu pole namukku edengilum ഒരു ഹാമറിന്റെ ഉള്ളിൽ അതിന്റെ അതിനെ പിടി ടൈറ്റ് ആയി നിൽക്കണം ഇങ്ങനെ പല ഒരു രണ്ട് പാർട്ടുകൾ നമ്മൾ അസംബിൾ ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഉണ്ടാവും ഇങ്ങനെ പലതരത്തിലുള്ള ഫിറ്റ് നമുക്ക് ജീവിതത്തിൽ ആവശ്യം വരും അപ്പം ഇത്തരം ഫിറ്റുകൾ കോമൺ ആയിട്ട് നമുക്ക് ഫിറ്റിന്റെ നിർവചനം എന്താണെന്ന് നോക്കാം ഇത് രണ്ട് മേറ്റിംഗ് പാർട്സ് തമ്മിലുള്ള ബന്ധമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുപോലെ അതിന്റെ ഡൈമെൻഷൻ അക്യുറസി പുരുദാനം പറയാം നമുക്കൊരു ഷാഫ്റ്റ് വേണം ഒരു ഹോൾ ഉണ്ട് ആ ഒരു ഷാഫ്റ്റിന് കണക്കായിട്ടുള്ള ഹോൾ ഉണ്ട് അപ്പോൾ രണ്ടും 50 കാണ് 50 എന്നുള്ള അളവാണെന്ന് കരുതുക അപ്പോൾ 50 അളവിൽ ഒരു ഹോൾ ഫിനിഷ് ചെയ്തു അതേപോലെ 50 അളവിൽ ഷാഫ്റ്റ് ഫിനിഷ് ചെയ്താൽ അത് കുറച്ച് ടൈറ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ ഫിറ്റ് വരുന്നത് എന്നാൽ നമുക്ക് കുറച്ച് ലൂസ് വേണമെങ്കിൽ ഏതെങ്കിലും ഒന്നുകിൽ ഹോൾ വലുതാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഷാഫ്റ്റ് ചെറുതാക്കി കൊടുക്കുക നിർബന്ധമാണ് അപ്പോൾ രണ്ട് മേറ്റിംഗ് പാർട്ടുകൾ തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്നതാണ് ഫിറ്റ് അതുപോലെ അതിൻ്റെ ഡയമെൻഷൻ ഡിഫറൻഷ്യസ് അതിൻ്റെ അളവിലുള്ള മാറ്റം നമുക്ക് രണ്ടും 50 ആണ് അളവ് എന്നാൽ ചെറിയ മാറ്റങ്ങൾ ഓരോന്നിനും കൊടുക്കും അതിന് കറക്റ്റ് ഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനാണ് നമ്മൾ ഫിറ്റ് എന്ന് പറയുക ഓർ ദ ഡിഗ്രി ഓഫ് ടൈറ്റ്നെസ് ഓർ ലൂസ്നെസ് ബിറ്റ്വീൻ ടു മേറ്റിംഗ് പാർട്സ് ഈസ് കാൾഡ് ഫിറ്റ് ഒരു രണ്ട് പാർട്ടുകൾ തമ്മിലുള്ള യോജിപ്പ് അല്ലെങ്കിൽ ടൈറ്റ്നെസ് അത് ടൈറ്റ് ആണെങ്കിൽ ലൂസ്നെസ് ഒന്നുകിൽ ടൈറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ലൂസായിരിക്കും ഇത് രണ്ടും നമ്മൾ ബന്ധമാണ് നമ്മൾ ഫിറ്റ് എന്ന് പറയുന്നത് എക്സ്പ്രഷൻ ഓഫ് എ ഫിറ്റ് ഒരു ഫിറ്റ് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം A fit is expressed by writing the basic size of the fit first, the basic size which is common for both hole and shaft. അപ്പോൾ ഒരു ഫിറ്റ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമുക്ക് അതിൻ്റെ സൈസ് കൊടുക്കുന്നു അപ്പോൾ 50 അളവാണ് 50 എന്നുള്ള അളവാണ് ഹോളിന് ഷാഫ്റ്റ് എങ്കിൽ 50 എന്ന് കൊടുക്കുന്നു അതിന് നമ്മൾ പറയല് ബേസിക് സൈസ് എന്നാണ് പറയല് അപ്പോൾ ഈ ബേസിക് സൈസ് ഹോളിനും ഷാഫ്റ്റിനും കോമൺ ആയിരിക്കും ഫോളോഡ് ബൈ ദ സിമ്പൽ ഫോർ ദ ഹോൾ ആൻഡ് ദ സിമ്പൽ ഓഫ് ദി ഷാഫ്റ്റ് അതിനുശേഷം നമ്മൾ ഹോളിൻ്റെ സിമ്പൽ കൊടുക്കുന്നു അതിനുശേഷം ഷാഫ്റ്റിൻ്റെ സിമ്പിൾ കൊടുക്കുന്നു ഹോളിൻ്റെ സിമ്പൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പത്തെ ക്ലാസ് പഠിച്ചു അത് എ തൊട്ട് സെഡ് വരെ അതുപോലെ എ സെഡ് ഇങ്ങനെയുള്ള 25 അക്ഷരം കൂട്ടിയതാണ് അതിൽ വരുന്നത് അതിൽ ബ്ലോക്ക് ലെറ്റർ ഹോളിനെ സൂചിപ്പിക്കുന്നു സ്മാൾ ലെറ്റർ ഷാഫ്റ്റിനെ സൂചിപ്പിക്കുന്നു അപ്പോൾ അതിലാണ് നമ്മൾ ഉദാഹരണമായിട്ട് H7 G6 ഒക്കെ വരുന്നത് അപ്പം നമ്മൾ ഒരു ഫിറ്റ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ബേസിക് സൈസ് കൊടുക്കുന്നു ഒരു ഉദാഹരണ സത്യത്തോടും 30 H7 G6 ഇതിൽ 30 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക് സൈസ് H7 എന്ന് പറഞ്ഞാൽ അത് ഹോളിൻ്റെ സൈസ് G6 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷാഫ്റ്റിൻ്റെ സൈസ് ഇതാണ് സൂചിപ്പിക്കുന്നത് അതിൽ പല രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും 30 H7 G6 എന്ന് എഴുതാം 30 H7 G6 എന്ന് എഴുതാം ഓർ 30 H7 G6 എന്ന് എഴുതാം ഇങ്ങനെയൊക്കെ നമുക്ക് ഇത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ഇനി പ്രധാനമായിട്ട് ഫിറ്റ് മൂന്ന് തരത്തിലാണുള്ളത് ക്ലിയറൻസ് ഫിറ്റ് ഇൻ്റർഫറൻസ് ഫിറ്റ് ട്രാൻസിഷൻ ഫിറ്റ് ഈ ഫിറ്റ് ക്ലിയറൻസ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഹോളിനും ഷാഫ്റ്റിനും ഇടയ്ക്ക് ശരിയായിട്ടുള്ളൊരു ഗ്യാപ്പ് ഉണ്ടാകും ക്ലിയറൻസ് ഉണ്ടാകും അതാണ് ക്ലിയറൻസ് ഫിറ്റ് ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ അത് ടൈറ്റായിരിക്കും എന്താ അതിൻ്റെ അർത്ഥം ഹോളിനേക്കാളും വലിയ ഷാഫ്റ്റ് ആയിരിക്കും അതിന് ഉപയോഗിക്കുന്നത് നമ്മൾ അടിച്ച് കയറ്റുന്ന ടൈപ്പാണ് വരുന്നത് മൂന്നാമത്തത് ട്രാൻസിഷൻ ഫിറ്റ് ട്രാൻസിഷൻ ഫിറ്റ് എന്ന് പറഞ്ഞാൽ ക്ലിയറൻസും ആവാം ഇൻ്റർഫറൻസും ആവാം ഒരു പുഷ് ഫിറ്റൊക്കെ ഈ റേഞ്ചിൽ വരും ഇനി ഓരോന്ന് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ആദ്യം എന്താണ് ക്ലിയറൻസ് നോക്കാം ഇൻ എ ഫിറ്റ് ദ ക്ലിയറൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സൈസ് ഓഫ് ദി ഹോൾ ആൻഡ് ദി സൈസ് ഓഫ് ദി ഷാഫ്റ്റ് വിച്ച് ഈസ് ആൾവേസ് പോസിറ്റീവ് അപ്പോൾ എന്താണ് ക്ലിയറൻസ് എന്ന് പറഞ്ഞത് അത് ഹോളിൻ്റെ സൈസും ഷാഫ്റ്റിൻ്റെ സൈസും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടാവും ഈ അതിന് പോസിറ്റീവ് അളവായിരിക്കും പോസിറ്റീവ് അളവെന്ന് പറഞ്ഞാൽ ഹോളിൻ്റെ അളവ്
പത്താണെങ്കിൽ ഷാഫ്റ്റിൻ്റെ അളവ് 9.8 ആണ്, അവിടെ 0.2 ഗ്യാപ്പ് ഉണ്ടാവും, അതാണ് പോസിറ്റീവ് എന്ന് പറഞ്ഞത്. ഇടതുവശത്തുള്ള ചിത്രം ശ്രദ്ധിച്ചോളൂ, അതിൽ വലതുവശത്ത് ഷാഫ്റ്റും ഇടതുവശത്ത് ഹോളും കൊടുത്തിട്ടുണ്ട്. ആ ഷാഫ്റ്റിന് ഹോളിൻ്റെ ഇടയ്ക്ക് നല്ലൊരു ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. ഇതിനാണ് നമ്മൾ ക്ലിയറൻസ് പറയുക. ഇനി എന്താണ് ക്ലിയറൻസ് ഫിറ്റ് നോക്കാം. ഇറ്റ് ഈസ് എ ഫിറ്റ് വിച്ച് ആൾവേസ് പ്രൊവൈഡ്സ് ക്ലിയറൻസ്. ഈ ക്ലിയറൻസ് ഫിറ്റ് സംബന്ധത്തോളം എപ്പോഴും ഒരു ക്ലിയറൻസ് പ്രൊവൈഡ് ചെയ്യാൻ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഹിയർ ദ ടോളറൻസ് സോൺ ഓഫ് ദി ഹോൾ വിൽ ബി അബവ് ദ ടോളറൻസ് സോൺ ഓഫ് ഷാഫ്റ്റ്. ഇതിൽ ടോളറൻസ് സോൺ എന്ന് പറഞ്ഞാൽ ടോളറൻസ് നിങ്ങൾക്ക് എന്താ മുമ്പത്തെ ക്ലാസ് പറഞ്ഞിരുന്നു, ടോളറൻസ് ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ലിമിറ്റ് ആൻഡ് മിനിമം ലിമിറ്റ്. ഒരു ഷാഫ്റ്റിൻ്റെ വലിയ അളവും ചെറിയ അളവും തമ്മിലുള്ള വ്യത്യാസമാണ് ടോളറൻസ്. അപ്പം അത് ചിത്രത്തിൽ ആ ടോളറൻസ് ഒരു ഹാച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹാച്ച് ചെയ്ത് കാണിച്ചാൽ അത് ഹോളിൻ്റെ ടോളറൻസ് മുകളിലും ഷാഫ്റ്റിൻ്റെ ടോളറൻസ് താഴെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ക്ലിയറൻസ് ഫിറ്റിൽ ദ ടോളറൻസ് സോൺ ഓഫ് ദി ഹോൾ വിൽ ബി അബവ് ദ ടോളറൻസ് സോൺ ഓഫ് ഷാഫ്റ്റ്. അടുത്തത് ഒരു ക്ലിയറൻസ് ഫിറ്റിൻ്റെ എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്, 20H7G6. വിത്ത് ദ ഫിറ്റ് ഗിവൺ വി കൺ ഫൈൻഡ് ദ ഡീവിയേഷൻ ഫ്രം ദ ചാർട്ട്. ഫ്രം ദ ഹോൾ 20H7 വി ഫൈൻഡ് ഇൻ ദ ടേബിൾ +21. അപ്പോൾ അതിൽ നമ്മൾ ഒരു ക്ലിയറൻസ് ഫിറ്റ് പരിചയപ്പെടുക, അതാണ് 20H7G6. ഈ 20H7G6 എന്നുള്ളതിൻ്റെ വാല്യൂ നമുക്ക് ഒരു ടേബിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഈ ടേബിൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ ഇതിൻ്റെ ടേബിൾ നോക്കി അതിൻ്റെ വാല്യൂ കാണാൻ പറ്റും. 20H7 വാല്യൂ കാണാൻ പറ്റും, 20G6 വാല്യൂ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത് 20H7 വാല്യൂ +21 0 ആണ്. അതിൻ്റെ അർത്ഥം +21 എന്ന് പറഞ്ഞാൽ അത് മൈക്രോണിലേക്ക് മാറണം. +21 ഹരിക്കണം 1000, 0.021 ആയിട്ട് മാറും, മൈക്രോണിലേക്ക് മാറ്റണം. അപ്പോൾ ഇതിൽ രണ്ട് അളവുകൾ വരുന്നു ഹോളിന് H7 വാല്യൂ +21 0. +0 ചിത്രം ശ്രദ്ധിച്ചോളൂ, 20.021 20 ഇതാണ് രണ്ട് അളവുകൾ. 20.021 20 ആണ് രണ്ട് അളവുകൾ. ദ ലിമിറ്റ്സ് ഓഫ് ദ ഹോൾ, ആ ഹോളിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 20.021 20+0 രണ്ട് അളവുകളാണ് ഇതിലുള്ളത്. അതുപോലെ ഷാഫ്റ്റ്, ഷാഫ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഷാഫ്റ്റിനും രണ്ട് അളവുകളുണ്ട്. അതിൽ ടേബിൾ നോക്കുമ്പോൾ -7 -20 ആണ്. ഒന്നുകിൽ -7 ആകാം അല്ലെ -20 ആകാം. -7 എന്ന് പറഞ്ഞാൽ -0.007 ആയിട്ട് മാറും. -20 എന്നാൽ -0.020 ആയിട്ട് മാറും. അപ്പോൾ അതിന് രണ്ട് ലിമിറ്റ് വരുന്നത് 19.993 വരും, 19.980 വരും. രണ്ട് ലിമിറ്റ്സാണ് ഷാഫ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും ഷാഫ്റ്റിൻ്റെ അളവ് 20നേക്കാൾ കുറവാണ് രണ്ട് ഘട്ടത്തിലും, അതുപോലെ ഹോളിനേക്കാൾ 20 ആണ്. അപ്പോൾ എന്തായാലും അവിടെ ഒരു 0.003 ഗ്യാപ്പ് എന്തായാലും ഉണ്ടാവും. ഇതാണ് ക്ലിയറൻസ് ഫിറ്റിൻ്റെ പ്രത്യേകത. ഇനി പറയുന്ന മാക്സിമം ക്ലിയറൻസ് ആണ്. മാക്സിമം ഗ്യാപ്പ് നമുക്ക് എപ്പോഴാണ് വരാമെന്ന് അറിയാൻ പറ്റും. ഹോൾ മാക്സിമം വലുതാവുകയും ഷാഫ്റ്റ് പരമാവധി ചെറുതാവുകയും ചെയ്യുമ്പോഴാണ് മാക്സിമം ഗ്യാപ്പ് വരുന്നത്. അതിനാണ് മാക്സിമം ക്ലിയറൻസ്. മാക്സിമം ക്ലിയറൻസ് ഇൻ എ ക്ലിയറൻസ് ഫിറ്റ് ഓർ ട്രാൻസിഷൻ ഫിറ്റ്, ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാക്സിമം ഹോൾ ആൻഡ് മിനിമം ഷാഫ്റ്റ്. ഈ ക്ലിയറൻസിൽ മാക്സിമം ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഹോളും മിനിമം ഷാഫ്റ്റും തമ്മിലുള്ള ഗ്യാപ്പിനാണ് നമ്മൾ ക്ലിയറൻസ് ഫിറ്റ് എന്ന് പറയുന്നത്. അതിൽ മാക്സിമം ക്ലിയറൻസ് ആണ് പറഞ്ഞത്, മാക്സിമം ഹോൾ മൈനസ് മിനിമം ഷാഫ്റ്റ്. ഇനി മിനിമം ക്ലിയറൻസ് എന്ന് നോക്കാം, നേരെ ഓപ്പോസിറ്റ്. ഇൻ എ ക്ലിയറൻസ് ഫിറ്റ് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മിനിമം ഹോൾ ആൻഡ് മാക്സിമം ഷാഫ്റ്റ്. മിനിമം ഹോളും മാക്സിമം ഷാഫ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ് ക്ലിയറൻസ് ഫിറ്റിൽ. ഇതിൽ ഈ രണ്ട് ഇതിലെന്ന് പറഞ്ഞാൽ മിനിമം ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ മിനിമം ഹോൾ മൈനസ് മാക്സിമം ഷാഫ്റ്റ്. ഇതിൽ മിനിമം ഹോൾ എന്ന് പറഞ്ഞാൽ 20 ആണ്, മാക്സിമം ഷാഫ്റ്റ് 19.993 ആണ്, അത് 0.007 കിട്ടും. അപ്പോൾ ഈ രണ്ടും ഇതിൽ പോസിറ്റീവ് വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നോക്കാം, ഇനി മാക്സിമം ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഹോൾ മൈനസ് മിനിമം ഷാഫ്റ്റ്, അത് 0.041 കിട്ടും. അപ്പോൾ ഈ രണ്ട് കേസിലും ഒരു ഷാഫ്റ്റ് ഹോളിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്, അതാണ് ക്ലിയറൻസ് ഫിറ്റ്. അടുത്തത് ഇൻ്റർഫറൻസ് ഫിറ്റ്. ഇൻ്റർഫറൻസ് ഫിറ്റ് എന്താ നോക്കാം. ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സൈസ് ഓഫ് ദ ഹോൾ ആൻഡ് സൈസ് ഓഫ് ദി ഷാഫ്റ്റ് ബിഫോർ അസംബ്ലി ആൻഡ് ദിസ് ഈസ് നെഗറ്റീവ്. ഇൻ്റർഫറൻസ് ഫിറ്റിൽ എല്ലാ അവസ്ഥയിലും ഹോളിനേക്കാൾ വലിയ ഷാഫ്റ്റ് ആയിരിക്കും. ഹോളിനേക്കാൾ വലിയ ഷാഫ്റ്റായാൽ നമുക്കതിൽ ഇൻസേർട്ട് ചെയ്യാൻ, നമ്മളെ സാധാരണഗതിയിൽ ഫോഴ്സ് കൊടുത്തിട്ട് മാത്രമേ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇതിൽ ഇതിൽ നെഗറ്റീവ് ക്ലിയറൻസ് ആണ്. ക്ലിയറൻസ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഗ്യാപ്പ് തീരെ ഇല്ലാത്ത അവസ്ഥയാണ്, നെഗറ്റീവ് ഗ്യാപ്പാണല്ലോ ഇതിനുള്ള ഇൻറ്റർഫറൻസ്. ഇൻ ദിസ് കേസ് ദ ഷാഫ്റ്റ് ഈസ് ആൾവേസ് ലാർജർ ദാൻ ദ ഹോൾ സൈസ്. ഈ അവസ്ഥയിൽ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോളിനേക്കാളും വലിപ്പം കൂടിയതായിരിക്കും. ആ ചിത്രം ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ചിത്രം ശ്രദ്ധിച്ചോളൂ. ഹോളിനേക്കാൾ വലിയ ഷാഫ്റ്റാണെന്ന് ചിത്രം നോക്കി അറിയാൻ പറ്റും. താഴെ ചിത്രം അതിനെ സൂചിപ്പിക്കുന്നത് ഹോളിനേക്കാൾ വലിയ ഷാഫ്റ്റ്, അതാണ് ഇൻറ്റർഫറൻസ് ഫിറ്റ്. ദിസ് ഇൻറ്റർഫറൻസ് ഫിറ്റ് എന്താ നോക്കാം. ഇറ്റ് ഈസ് എ ഫിറ്റ് വിച്ച് ആൾവേസ് പ്രൊവൈഡ്സ് ഇൻറ്റർഫറൻസ്. ഈ ഫിറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻറ്റർഫറൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഹിയർ ദ ടോളറൻസ് സോൺ ഓഫ് ദി ഹോൾ വിൽ ബി ബിലോ ദ ടോളറൻസ് സോൺ ഓഫ് ദി ഷാഫ്റ്റ്. ഈ അവസ്ഥയിൽ ഹോളിൻ്റെ ടോളറൻസ് സോൺ എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റിൻ്റെ ടോളറൻസ് സോണിനേക്കാൾ താഴെയായിരിക്കും. ഹോളിൻ്റെ ഇത് താഴെയും ഷാഫ്റ്റ് മുകളിലും ആയിരിക്കും ഈ ഒരു അവസ്ഥയിൽ ഇൻറ്റർഫറൻസ് ഫിറ്റിൽ. ഇതിൽ ഒരു എക്സാമ്പിൾ നോക്കുക, 20H7P6 ആണ്. 20H7P6 എച്ച് സെവൻ്റെ വാല്യൂ നമുക്കറിയാം, +0 to 1 +21 +0 ആണ്. അപ്പോൾ അതിന് രണ്ട് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 20 ഉം 25 ഉം 25.021 ആണ്. അതേപോലെ P6 എന്നുള്ള വാല്യൂ നമുക്ക് ടേബിളിൽ നോക്കി അറിയാൻ പറ്റും, അത് 0.022 +22 +35 ആണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ അതിൻ്റെ വാല്യൂ മൈക്രോണായിട്ട് മാറ്റുമ്പോൾ ഷാഫ്റ്റിൻ്റെ രണ്ട് വാല്യൂസ് 25.022 ഉം 25.035 ഉം. അതിൻ്റെ അർത്ഥം ഇതാണ്, ഹോളെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ 25 ആകാം അല്ലെങ്കിൽ 25.021 ആകാം. ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം തന്നെ 25.022 ആണ്, മാക്സിമം 25.035 ആണ്. അതിൻ്റെ അർത്ഥം ഇതുള്ളൂ, ഹോള് എത്ര തന്നെ വലുതായാലും 25.021 വരെ വലുതാവുള്ളൂ, പക്ഷേ ഷാഫ്റ്റ് എത്ര ചെറുതായാലും 25.022 വരെ ചെറുതാവുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു നെഗറ്റീവ് ഗ്യാപ്പ് ഉണ്ട്, ഗ്യാപ്പ് ഇല്ലാത്ത അവസ്ഥ ഉണ്ട്. ചിത്രം ശ്രദ്ധിച്ചോളൂ, ഷാഫ്റ്റ് ഹോളിനേക്കാൾ വലുതാണ് ഷാഫ്റ്റ്. ദ ഷാഫ്റ്റ് ഈസ് ആൾവേസ് ബിഗ്ഗർ ദാൻ ദ ഹോൾ. ദിസ് ഈസ് ഇൻറ്റർഫറൻസ് ഫിറ്റ്. ഈ അവസ്ഥയിൽ ഷാഫ്റ്റ് എന്നുള്ള ഹോളിനേക്കാൾ വലുതാണ്, ഇതാണ് ഇൻറ്റർഫറൻസ് ഫിറ്റ്. ഇനി മാക്സിമം ഇൻറ്റർഫറൻസ് എന്നാൽ മാക്സിമം കൊള്ളാത്ത അവസ്ഥ. ഇന്ന ആൻ ഇൻറ്റർഫറൻസ് ഫിറ്റ് ഓർ ട്രാൻസിഷൻ ഫിറ്റ്. ഇറ്റ് ഈസ് എ അൾജിബ്രൈക് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മിനിമം ഹോൾ ആൻഡ് മാക്സിമം ഷാഫ്റ്റ്. ഈ മിനിമം ഹോളും മാക്സിമം ഷാഫ്റ്റും തമ്മിലുള്ള ഒരു ഇതാണ് ഇൻറ്റർഫറൻസ് ഫിറ്റ് എന്ന് പറയും. ഇൻറ്റർഫറൻസ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ മാക്സിമം ഇൻറ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ അതാണ്, മാക്സിമം ഷാഫ്റ്റും മിനിമം ഹോളും തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, ഇതാണ് മാക്സിമം. മാക്സിമം കൊള്ളാത്ത അവസ്ഥ ഏത് അവസ്ഥയിലാണ് നോക്കാം. ഇനി മിനിമം ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ അൾജിബ്രൈക് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാക്സിമം ഹോൾ ആൻഡ് മിനിമം ഷാഫ്റ്റ്. മാക്സിമം ഹോളും മിനിമം ഷാഫ്റ്റും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഇതിൽ മിനിമം ഇൻറ്റർഫറൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ മാക്സിമം ഇൻറ്റർഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഷാഫ്റ്റ് മൈനസ് മിനിമം ഹോൾ 25.035 - 25 = 0.035 ആണ് എൻ്റെ വാല്യൂ കിട്ടുന്നത്. മിനിമം ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ മിനിമം ഷാഫ്റ്റ് മൈനസ് മാക്സിമം ഹോൾ 25.022 - 25.021 - 0.01. അപ്പം എങ്ങനെ പോയാലും ഹോളിനേക്കാൾ വലുതാണ് ഷാഫ്റ്റ്. അടുത്ത പറയാൻ പോകുന്നത് ട്രാൻസിഷൻ ഫിറ്റാണ്. ട്രാൻസിഷൻ ഫിറ്റ് എന്ന് പറഞ്ഞാൽ ക്ലിയറൻസ് ഫിറ്റും ഇൻറ്റർഫറൻസും കൂടിയൊരു ഫിറ്റാണ് ട്രാൻസിഷൻ ഫിറ്റ്. ഇറ്റ് ഈസ് എ ഫിറ്റ് വിച്ച് മേ സംടൈംസ് പ്രൊവൈഡ് ക്ലിയറൻസ് ആൻഡ് സംടൈംസ് ഇൻറ്റർഫറൻസ്. ഈ ഫിറ്റ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ക്ലിയറൻസ് പ്രദാനം ചെയ്യും, ചില സമയത്ത് ഇൻറ്റർഫറൻസ് ആയിരിക്കും. ഇത് രണ്ടും ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. ഇൻ ദിസ് ക്ലാസ് ഓഫ് ഫിറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഗ്രാഫിക്കലി ദ ടോളറൻസ് സോൺ ഓഫ് ഹോൾ ആൻഡ് ഷാഫ്റ്റ് വിൽ ഓവർലാപ്പ് ഈച്ച് അദർ. ഈ അവസ്ഥയിൽ ടോളറൻസ് സോൺ ഷാഫ്റ്റ് രണ്ടിലേക്കും വരും, ഒന്നുകിൽ മുകളിൽ വരും അല്ലെങ്കിൽ താഴെ വരും. ആ ചിത്രം ശ്രദ്ധിക്കുക, ഇതിൽ ഹോളിൻ്റെ മാക്സിമം ഷാഫ്റ്റിൻ്റെ മിനിമം വരുമ്പോൾ അത് ക്ലിയറൻസ് ഫിറ്റായി മാറും, എന്നാൽ ഷാഫ്റ്റ് മാക്സിമം ഹോൾ മിനിമം വരുമ്പം അത് ഇൻറ്റർഫറൻസ് ഫിറ്റ് ആവും. ഈ രണ്ട് ഫിറ്റും നമുക്ക് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ, 75H8J7 എന്നുള്ള വാല്യൂ, അതിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 75 ഉം 75.046 ഉം ആണ്. ഈ ഷാഫ്റ്റിൻ്റെ ആണെങ്കിൽ 75.018 ഉം 74.988 ഉം ആണ്, രണ്ട് വാല്യൂയിൽ വരുന്നുണ്ട്. അതിൽ മാക്സിമം ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ 0.058 ആണ്, അത് പോസിറ്റീവ് സംഖ്യയാണ്. ഇഫ് ദ ഹോൾ ഈസ് 75
and the shaft is 75.018, the shaft is 0.018 bigger than the hole. Appam hole inde alavu 75 um shaft inde alavu 75.018 aanengil adu hole nekkal valiya shaft pradhanam cheyunu. This results in interference. Ee avastha namukku interference fit pradhanam cheyunu. This is a transient fit because it can result clearance fit or interference fit. ഒരേ അവസ്ഥയിൽ ഇൻ്റർഫറൻസും ക്ലിയറൻസും ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത് ട്രാൻസ് എച്ച് 75 HIT ജേസവ എന്ന് പറഞ്ഞാൽ ഒരു 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 ട്രാൻസിഷൻ ഫിറ്റാണ്. ഇനി അടുത്ത പറയാൻ പോകുന്നത് ഹോൾ ബേസിസ് ആൻഡ് ഷാഫ്റ്റ് ബേസിസ്. ഇൻ എ സ്റ്റാൻഡേർഡ് സിസ്റ്റം ഓഫ് ലിമിറ്റ്സ് ആൻഡ് ഫിറ്റ്സ് വേർ ദ സൈസ് ഓഫ് ദി ഹോൾ ഈസ് കെപ്റ്റ് കോൺസ്റ്റൻ്റ് ആൻഡ് ദി സൈസ് ഓഫ് ഷാഫ്റ്റ് ഈസ് വേരിയഡ് ടു ഗെറ്റ് എ ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് ഫിറ്റ്സ് ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് ഹോൾ ബേസിസ് സിസ്റ്റം. അപ്പം രണ്ട് ബേസിസാണ് നമുക്കുള്ളത്. ഉദാഹരണമായിട്ട് പറയാം, നമുക്ക് 50 ഉള്ള ഒരു അളവിലുള്ള ഒരു ഹോളും 50 അളവിലുള്ള 50 അളവിലുള്ള ഒരു ഷാഫ്റ്റും ഹോളും നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമുക്ക് ഒരു ക്ലിയറൻസ് ഫിറ്റ് പ്രദാനം ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഒന്നുകിൽ ഷാഫ്റ്റ് ചെറുതാക്കാം, അല്ലെങ്കിൽ ഹോൾ വലുതാക്കാം. അപ്പം ഹോൾ ബേസിസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹോള് അതേ അവസ്ഥയിൽ നിർത്തുക, ഷാഫ്റ്റ് മാത്രം മാറ്റം വരുത്തുക. ഇതാണ് ഹോൾ ബേസിസ് സിസ്റ്റം. The size of the hole is kept constant and the size of the shaft is varied to get different class of it. അപ്പം ഹോളിൻ്റെ അവസ്ഥ സ്ഥിരമായി നിർത്തിക്കൊണ്ട് ഷാഫ്റ്റിൻ്റെ അവസ്ഥ മാറ്റം വരുത്തുക. ഇതാണ് ഹോൾ ബേസിസ് സിസ്റ്റം എന്ന് പറയുന്നത്. താഴത്തെ ചിത്രം ശ്രദ്ധിക്കുക. ഹോൾ ബേസ് സിസ്റ്റം നോക്കുക, ഹോൾ മാറ്റം വരുത്തുന്നില്ല, ഷാഫ്റ്റ് മാറ്റം വരുത്തുന്നു. ഷാഫ്റ്റ് ബേസ് സിസ്റ്റമാണ് നേരെ ഓപ്പോസിറ്റ്. The fundamental deviation symbol H is chosen for the holes and the hole basis system is followed. Hole basis system followed ചെയ്യുന്ന സ്ഥലത്ത് പ്രധാനമായിട്ട് ഈ ഫണ്ടമെൻ്റൽ ഡീവിയേഷനാണ് ഈ എച്ച് എന്നുള്ള സിമ്പിളാണ് കൊടുക്കൽ. എച്ച് എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ സൂചിപ്പിക്കുന്നതാണ്. ദിസ് ഈസ് ബിക്കോസ് ദ ലോവർ ഡീവിയേഷൻ ഓഫ് ദ ഹോൾ ഈസ് എച്ച് ഈസ് 0. ഇറ്റ് ഈസ് നോൺ ആസ് ബേസിക് ഹോൾ. അതിന് കാരണം ഈ ഇതിൻ്റെ ലോവർ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എച്ച് 0 ആണ്. അതിന് ബേസിക് ഹോൾ എന്ന് പറയുന്നു. ഇതാണ് ഇതിൽ ചെയ്യുന്നത്. ഇനി ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം, ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം ശ്രദ്ധിക്കുക. രണ്ട് സിസ്റ്റം ചിത്രത്തിൽ നോക്കി കാണാൻ പറ്റും. ഫസ്റ്റ് ഹോൾ ബേസിസ് സിസ്റ്റമാണ്, ഹോളിൽ നോക്കിയാൽ മാറ്റം വരുത്തുന്നില്ല. ഷാഫ്റ്റ് ബേസിസ് ആകുമ്പോൾ ഷാഫ്റ്റ് ക്ലിയർ ആയിട്ട് നിൽക്കുന്നു, ഹോള് മാറ്റം വരുത്തുന്നു. ഇതാണ് വ്യത്യാസം. ഇനി ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഇൻ എ സ്റ്റാൻഡേർഡ് സിസ്റ്റം ഓഫ് ലിമിറ്റ്സ് ആൻഡ് ഫിറ്റ്സ് വേർ ദ സൈസ് ഓഫ് ഷാഫ്റ്റ് ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്, ഷാഫ്റ്റിൻ്റെ അളവ് കോൺസ്റ്റൻ്റായി നിർത്തുന്നു, ആൻഡ് ദി വേരിയേഷൻസ് ആർ ഗിവൺ ടു ദി ഹോൾ ഫോർ ഒബ്ടെയിനിങ് ഡിഫറെൻ്റ് ക്ലാസ് ഓഫ് ഫിറ്റ്. അതിനുശേഷം വ്യത്യസ്ത ഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഹോളിൻ്റെ അളവ് മാറ്റുന്നു. ഇതിനാണ് ഷാഫ്റ്റ് ബേസ് സിസ്റ്റം എന്ന് പറയുന്നത്. ദി ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ സിമ്പൽ എച്ച് ഈസ് സൂസൺ ഫോർ ദ ഹാഫ്റ്റ് വെൻ ദ ഷാഫ്റ്റ് ബേസ് ഈസ് ഫോളോഡ്. ദി ഫണ്ടമെൻ്റൽ ഡീവിയേഷനായിട്ട് എച്ച് എന്ന് കൊടുക്കുന്നു. ദിസ് ഈസ് ബിക്കോസ് ദ അപ്പർ ഡീവിയേഷൻ ഓഫ് ദ ഷാഫ്റ്റ് എച്ച് ഈസ് 0. ഇറ്റ് ഈസ് നോട്ട് എ ബേസിക് ഹോൾ. ഇതിന് കാരണം ഈ ബേസിക് ഷാഫ്റ്റ് സിസ്റ്റത്തിൽ സ്മാൾ ലെറ്റർ എച്ച് കൊടുക്കാനുള്ള കാരണം അതിൻ്റെ അപ്പർ ഡീവിയേഷൻ 0 ആണ്. അതാണ് വ്യത്യാസം. ഇനി ഒരു സ്റ്റാൻഡേർഡ് ചാർട്ടിൽ നമ്മൾ എങ്ങനെ കാണിക്കുമെന്ന് നോക്കുക. ഇറ്റ് സ്പെസിഫൈസ് ദ അപ്പർ ആൻഡ് ലോവർ ഡീവിയേഷൻ ഫ്രം എ സെർട്ടൻ റേഞ്ച് ഓഫ് സൈസസ് കോമ്പിനേഷൻ ഓഫ് 25 ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ ആൻഡ് 18 ഫണ്ടമെൻ്റൽ ടോളറൻസ്. നിങ്ങൾക്കറിയാം 25 ഫണ്ടമെൻ്റൽ ഡീവിയേഷനും 25 ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ ടു സെഡ് വരും, പിന്നെ സെഡ് എ സെഡ് ബി സെഡ് സി, അതിൽ സെഡ് സി ജെ എസ് കൂടി ആഡ് ചെയ്യും. അതിൽ ഐ എൽ ഒ ക്യു ഡബ്ല്യു എന്നുള്ള അക്ഷരങ്ങൾ ഒഴിവാക്കുന്നു. അങ്ങനെ 25 ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ ഉണ്ടാകുന്നു, 18 ഫണ്ടമെൻ്റൽ ടോളറൻസ് ഉണ്ട്. ഇതിൽ രണ്ട് ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ അപ്പർ ഡീവിയേഷൻ പറയുന്നത് ഇ എസ് ആണ്, എക്കേർട്ട് സുപ്പീരിയർ. ലോവർ ഡിവിഷൻ പറയുന്നത് ഇ ഐ ആണ്. അവർ രണ്ട് ഡയമെൻഷൻ കൊടുക്കുമ്പോൾ ഒന്നുകിൽ +21 -0 എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് ഡിവിയേഷൻ ഉണ്ടാവും, എക്കേർട്ട് സുപ്പീരിയറും എക്കേർട്ട് ഇൻഫീരിയറും. ദി അപ്പർ ഡിവിയേഷൻ ഓഫ് ദ ഷാഫ്റ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഇ എസ്. അതിൽ ഇ എസ് ബ്ലോക്ക് ലെറ്ററാണ് അത് ഹോളിനെ സൂചിപ്പിക്കുന്നു. ഇ എസ് സ്മാൾ ലെറ്റർ ആണെങ്കിൽ ഷാഫ്റ്റ് സൂചിപ്പിക്കുന്നു. ഇ എസ് എക്സ്പാൻഡ് എക്കേർട്ട് സുപ്പീരിയർ, ഇ ഐ എക്കേർട്ട് ഇൻഫീരിയർ. ഇനി നമ്മൾ എങ്ങനെ ഒരു ലിമിറ്റ് ചാർട്ട് എന്ന് കണ്ടുപിടിക്കുന്നു നോക്കാം. നോട്ട് വെദർ ദ ഇൻറ്റേർണൽ മെഷർമെൻറ്റ് ഓർ എക്സ്റ്റേണൽ മെഷർമെൻറ്റ്. ആദ്യം നോക്കുക അത് ഇൻറ്റേർണൽ അളവാണോ എക്സ്റ്റേണൽ അളവാണോ നോക്കാം. ഇൻറ്റേർണൽ അളവാണ് ഹോളിനെ സൂചിപ്പിക്കുന്നു, എക്സ്റ്റേണൽ അളവാണ് ഷാഫ്റ്റിനെ സൂചിപ്പിക്കുന്നു.
നോട്ട് ദ ബേസിക് സൈസ് നോട്ട് ചെയ്യാം. നോട്ട് ദ കോമ്പിനേഷൻ ഓഫ് ദി ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ ആൻഡ് ദി ഗ്രേഡ് ഓഫ് ടോളറൻസ്. അതിനുശേഷം ഫണ്ടമെൻ്റൽ ഡീവിയേഷൻ നോക്കുക, ഗ്രേഡ് ഓഫ് ടോളറൻസ് നോട്ട് ചെയ്യുക. ദെൻ റെഫർ ദ ചാർട്ട് ആൻഡ് നോട്ട് അപ്പർ ആൻഡ് ലോവർ ഡീവിയേഷൻ ഗിവൺ മൈക്രോൺ. അതിനുശേഷം അപ്പർ ഡീവിയേഷൻ ലോവർ ഡീവിയേഷൻ നോക്കുക. അതിനുശേഷം നമ്മൾ ബേസിക് സൈസ് സബ്സ്ട്രാക്ട് ചെയ്യാം ഈ അളവ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ ലിമിറ്റ് ഓഫ് കോമ്പണൻ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ നോക്കുക, 30H7 വാല്യൂ, ബേസ് സൈസ് 30mm, റേഞ്ച് 30-40 അളവ് കിട്ടുന്നു. അത് ES എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഇതിൽ നോക്കി അറിയാൻ പറ്റും. മാക്സിമം ലിമിറ്റ്സ് ഓഫ് ഹോൾഡ് 30+0.025 എന്ന വാല്യൂ കിട്ടുന്നു. മിനിമം സൈസ് 0 ആണെങ്കിൽ അത് കൊടുത്തിരുത്താൽ 30+0, അപ്പോൾ 30 തന്നെ കിട്ടുന്നു. ഇനി ചാർട്ടിൽ നിന്ന് നമ്മൾ 40G6 എന്നുള്ള വാല്യൂ ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ടോളറൻസ് സോണാണ് ഇത് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്കറിയാം, ഇപ്പം നോക്കുക, ഉദാഹരണമായിട്ട് 20 എന്നുള്ള അളവ് കിട്ടണമെങ്കിൽ നമുക്ക് 18-24 എന്നുള്ള റേഞ്ച് പിടിക്കുക. അതിനുശേഷം മുകളിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് സ്മാൾ ലെറ്ററാണ്, N6H8. വലതുവശത്ത് കൊടുത്തിരിക്കുന്നത് ഹോളിൻ്റെ ഇതാണ്, അത് ബ്ലോക്ക് ലെറ്ററാണ്. അപ്പോൾ പകുതി വരെ ഹോളും നോക്കുക, അതിനുശേഷം ഷാഫ്റ്റും നോക്കുക. ഈ അളവുകൾ വെച്ചിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫിറ്റ്സ് ആൻഡ് ദെയർ ക്ലാസിഫിക്കേഷനാണ്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.